ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത് പുതിയൊരു മാപ്പ് മോഡാണ് ഗൈസ്, ഒരു എക്സ്ട്രീം മൗണ്ടൻ മാപ്പ് മോഡാണ്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് മാക്സിമം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മാപ്പ് സൂപ്പർ മാപ്പാണ്. ചുറ്റോട് ഒരുപാട് മരങ്ങൾ, അങ്ങനെ മൗണ്ടൻ, പിന്നെ ഒരു ഹിൽ റൂട്ടാണ് ഗൈസ്. ഒരുപാട് എയർപിൻ ബെൻസൽ റൂട്ടാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നോക്കാം എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് ഇന്നത്തെ റൂട്ട് ഗൈസ്. അപ്പോൾ ഒരു എക്സ്ട്രീമായിട്ടുള്ള റൂട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഇറക്കം കൂടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ടേണിങ്ങിലെത്തിയിട്ട് അയ്യോ അതാ ബാക്കിൽ നിന്നെല്ലാം നമ്മൾ അടിച്ചിട്ട് പോകുന്ന ഗൈസ്. അപ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്, ഇറക്കാതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. നമുക്കങ്ങനെ അത് നെവർ മൈൻഡ് ആക്കിയിട്ട് നമ്മൾ പോകുന്ന ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു റൂട്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് ട്രാഫിക് ഉണ്ട് അത്യാവശ്യം, അതുകൊണ്ട് എക്സ്ട്രീമായിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിച്ച് തന്നെ നമുക്ക് പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്നത്തെ ബസ് മഹീന്ദ്രയുടെ മിനി ബസ്സാണ് ഗൈസ്. ടേണിംഗ് എന്നെല്ലാം ബ്രേക്ക് ഇടുമ്പോൾ അയ്യോ അയ്യോ ചെറിയൊരു കിസ്സിങ് നടന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഒന്നാമത് മിനി ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളുന്നുണ്ട് ഗൈസ്. എന്താ ഇവിടെയെല്ലാം ഇങ്ങനെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് കിടക്കുന്നു ബൈക്കിലെല്ലാം. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഒന്നാമത് അങ്ങനെയുള്ളൊരു റൂട്ടാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രീമായിട്ടുള്ളൊരു ബെൻഡിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം ഗൈസ്. സംഭവം അടിപൊളിയാണ് ഗൈസ്. അടിപൊളി റൂട്ടാണ്, നല്ല എക്സ്ട്രീം ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ടണലിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ടണലാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. നമുക്കിതിങ്ങനെ റോഡുകളും മലകളെല്ലാം കാണാൻ സാധിക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പറാണിത്. അപ്പോൾ ഗൈസ്, ഇവിടെ ടേണിങ്ങിൽ ഒരു ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മാക്സിമം ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് മാറിപ്പോകാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അത് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നെക്സ്റ്റ് ഒരു ടേണിങ്ങിൽ എത്തിയിട്ട് ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് പ്രശ്നമില്ല, നമുക്ക് മാറിപ്പോകാമെന്നുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ ക്ലിയർ ആയിരുന്നു റോഡ്. അപ്പോൾ സംഭവം അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ ലുക്ക് ഒന്ന് നോക്കിയ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു വ്യൂ. അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും നമ്മൾ അടുത്തൊരു എയർപിൻ ബെൻഡിലേക്ക് വേണം. ഇവിടെ അത് അങ്ങനെ ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ് ഗൈസ്, ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ തട്ടി മാറ്റിയിട്ട് പോകാം. ആ രീതിക്ക് നമുക്ക് പോയാലേ നടക്കുള്ളൂ ഗൈസ്. ഇത് റോഡ് ബ്ലോക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ യാത്ര മുടങ്ങും. ഇത് നമ്മൾ തട്ടി മാറ്റിയിട്ട് പോകുന്ന രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു രക്ഷയില്ല. അപ്പോൾ അത് പ്രകാരം നമുക്ക് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഓ യാ മോനെ, ഇത് അടിപൊളിയാ. ഇത് നോക്കിയാൽ ഗൈസ്, ഇതെങ്ങനെയുണ്ട് നോക്കിയാൽ സൂപ്പറാണ്. വ്യൂ നോക്കിയിട്ട് ഗൈസ്, നല്ല കൊക്ക പോലത്തെ സ്ഥലമാണ് ഇത്. അടിപൊളി നല്ലൊരു ഇറക്കമാണ് ഗൈസ്, സൂപ്പറാണ് ഗൈസ്. അപ്പം മച്ചം വരെ റോഡും നമ്മുടെ കുറച്ച് നാരോ ആണ് റോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ബ്ലോക്ക് പോലെ നമുക്ക് സൂക്ഷിച്ച് പോകേണ്ടിയിരിക്കുന്നുണ്ട്. ഓക്കെ, പ്രശ്നമില്ല ഗൈസ്, നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ പോകാം. പിന്നെ ചുറ്റോടും അവിടെ എല്ലാം ബ്ലോക്കാണ്. അപ്പം ബ്ലോക്കെല്ലാം തട്ടി മാറ്റിയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. എന്നാലും മാത്രമേ നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ എല്ലാം ബസ്സെല്ലാം പറഞ്ഞാൽ ആകെ ബ്ലോക്കായി കിടക്കുന്നു. പ്രശ്നമില്ല ഗൈസ്, നമുക്കെല്ലാം തട്ടി മാറ്റിയിട്ട് പോവാം ഗൈസ്. അതേ ഇപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് താഴെയുള്ള ലുക്കിൽ നോക്കിയിട്ട് സംഭവം അടിപൊളിയുണ്ട്. അതാ താഴെ നമുക്ക് റോഡ് ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സംഭവം എല്ലാം അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് ഗൈസ് ഇവിടെ. ഗൈസ്, മിനി ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഇട്ട് തിരിക്കുമ്പോൾ ചവിട്ടിത്തിരിക്കുന്ന ഒരു ഫീലിങ്ങാണ് വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മിനി ബസ്സിൻ്റെ ഒരു ഫോൾട്ടാണ് തോന്നുന്നു ഗൈസ്. അത് പ്രശ്നമില്ല. അതായപ്പോൾ ഇവിടെ നല്ലൊരു ട്രാഫിക് ഉണ്ട്. അപ്പം നമുക്ക് അതാ ഫുള്ള് ബ്ലോക്കായി കിടക്കാം. ഒരു രക്ഷയില്ല, അത് അവിടെ തട്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു, വേറെ രക്ഷയില്ല. അപ്പോൾ മച്ചം വരെ നമ്മുടെ റൂട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം. പിന്നെ വോയിസിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് സെറ്റാക്കാം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റാന്നുള്ളത്. അപ്പോൾ ഗൈസ് നോക്കിയിട്ട് ഗൈസ്, നമ്മുടെ റൂട്ട് എങ്ങനെ നോക്കിയാൽ ഒരുപാട് മലകളും റോഡെല്ലാം ദൂരെയുള്ള റോഡും ചെറിയ റോഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഗിയർ ഇറക്കായിരുന്നു ഗേസ്. അങ്ങനെ നമ്മുടെ കൺട്രോൾ പോയി, ചെറുതായിട്ട് ഇടിച്ചിരിക്കുന്നു. ഒയ്യോ, വീണ്ടും വേറൊരു ബസ് വന്ന് നമ്മുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പോകും ഗേസ്? അപ്പം നമുക്ക് തന്നെ തട്ടി മാറ്റേണ്ടി വരും. തട്ടി മാറ്റിയിട്ട് പോകാം ഗേസ്. ഒരു രക്ഷയില്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം. നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഗേസ്. ഇത് അത്യാവശ്യം നല്ലൊരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില പാർട്സിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഗേസ്. വീഡിയോ ലെങ്ത് കുറക്കാൻ കുറച്ച് പാർട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗേസ്, നമ്മളങ്ങനെ വീണ്ടും അടുത്തൊരു ടേണിങ്ങിലെത്തിയിട്ടുണ്ട്. ഫുള്ള് ട്രാഫിക്കായി കിടക്കുന്ന ടേണിങ്ങെല്ലാം. അപ്പം നമുക്ക് പ്രോബ്ലം ഇല്ല, ഞങ്ങളുടെ സൈഡ് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമ്മളെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് താഴെയും കാണാൻ സാധിക്കുന്നുണ്ട്, എല്ലാ ബെൻഡിലും കുറച്ച് വെഹിക്കിൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഓക്കെ ഗേസ്, നമുക്ക് ചെക്ക് ചെയ്യാം നമ്മളെ വെഹിക്കിൾ പെട്ടെന്ന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രാഫിക്കിൽ കുടുംബം എന്നുള്ളത് നോക്കാം ഗേസ്. അപ്പോൾ നമുക്കിതുവരെ അങ്ങനെ വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ തട്ടി മാറ്റിയിട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ് ഗേസ്, നല്ല റൂട്ടും കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മളടുത്തൊരു ബെൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നല്ല ബ്ലോക്കും കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ പ്രശ്നമില്ല ഗേസ്, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സൈഡ് കുറച്ച് ക്ലിയറായി കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സൈഡിലോട്ട് അങ്ങനെ പോവാം. പക്ഷേ ഇറക്കായത് കൊണ്ട് തന്നെ ചിലപ്പം കൺട്രോൾ കിട്ടുന്നില്ല. ബ്രേക്ക് ഒടിക്കുമ്പോൾ വെഹിക്കിളൊന്ന് ചെറുതായിട്ട് പാളിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്കൊന്ന് ഈ ഒരു മിനി ബസ് സെലക്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ചെറുതായിട്ടൊന്ന് പാളുന്നുണ്ട് ഇറക്കത്തിൽ. അപ്പോൾ ഗേസ്, നിങ്ങൾ നിങ്ങളുടെ വെഹിക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല പവറുള്ള വെഹിക്കിൾ എടുത്തിട്ട് പോവാം. പിന്നെ നിങ്ങൾ എങ്ങനെയുണ്ട്, റൂട്ട് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായും എല്ലാവരും കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയാം. ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ താഴെ എത്തിയിട്ടില്ല ഗേസ്. അപ്പം നല്ല ലോങ് റൂട്ടാണിത്, അതുപോലെ തന്നെ നല്ലൊരു എക്സ്ട്രീം റൂട്ടാണ്. അപ്പം കുറച്ച് സൂക്ഷിച്ച് ഓടിക്കേണ്ടി വരും. അപ്പം ഇങ്ങോട്ട് വരുന്ന വെഹിക്കിളിൽ നല്ല സ്പീഡ് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വളവിലും നല്ല ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വളവിലും അതേയൊരു അവസ്ഥ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെക്ക് ചെയ്ത് ടച്ച് ചെയ്യാണ്ടെങ്കിലും പോകാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് പോകാം. ഏതെങ്കിലും രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങണം, ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് ഗേസ്. അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്തിയെന്ന് തോന്നുന്നത്. പക്ഷേ നമ്മുടെ റൂട്ട് ഇനിയും ഒരുപാടുണ്ട്, നല്ല ലെങ്ത്തുള്ളൊരു റൂട്ടാണിത് ഗേസ്. എന്താ, അടിപൊളിയാണ്, നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ലെങ്ത് ഉണ്ട് ഇത്. സംഭവം നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഗേസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു റെസ്റ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. എന്താ, ഇവിടെ ഉള്ള ഇതേ അവസ്ഥയാണ്, എല്ലാ സ്ഥലത്തും ഇതേ അവസ്ഥയാണ്. ചെറിയ ചെറിയ രീതിയിൽ ആക്സിഡൻ്റായി കിടക്കുന്നു ഗേസ്. നമ്മളങ്ങനെ ഒരു റെസ്റ്റ് പ്ലേസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം താഴെ ഇറങ്ങാനായിട്ടുണ്ട്. ഇനിയും ഒരുപാട് പോവാനുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുക ഗേസ്. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോവാം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക.